ഇന്ന് നമ്മൾ മൂന്ന് പേരും മാച്ചിംഗിലാണ്. അതെ, പക്ഷേ ഇക്ക മാത്രം വേറെ വെറൈറ്റി പിടിച്ചു ഇന്ന്. അല്ല, നമ്മള് എന്താ അറിയോ, മറ്റുള്ള എല്ലാവരും ചെയ്യും പോലെ അല്ല, നമ്മളൊന്ന് മാറ്റി ചിന്തിക്കും, വഴി മാറി ചിന്തിക്കും. അത് നല്ല കാര്യ. പക്ഷെ വന്നപ്പോ ഇങ്ങനെ ഏന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഒരു മിനിറ്റ് ഓ അല്ല മാറി. ഇപ്പൊ അറിയാതൊരു ബ്ലൂ ഇട്ടിരുന്നെങ്കിൽ പറഞ്ഞു. ഞാന് ദാസേട്ടനായിട്ട് എനിക്ക് ഒരുപാട് നേരം ഒരുമിച്ചിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ സമയത്ത് നീ എന്തിനാണ് ഈ പാരഡി എന്തിനാണ് അങ്ങനെ, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു എന്നോട്. നീ എന്തിനാണ് പാരഡി എഴുതിയത്? ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ദാസേട്ട വേറൊന്നുമില്ല, നമ്മളൊരു പ്രകടനം പോകുമ്പോൾ ടോപ്പ് ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഡയറക്ടറുടെ വ്യൂ പോയിന്റിൽ അന്ന് ഞാൻ പറഞ്ഞു ഈ പ്രകടനത്തിൽ ഒരുപാട് പേര് മുദ്രാവാക്യം വിളിച്ചിങ്ങനെ പോകുന്ന ഒരു ജാഥ പോകുന്നു, അതായത് റൈറ്റേഴ്സ് മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം ആണ് എന്ന് വിചാരിക്കുക, ഒരേ റൂട്ടിൽ പോകുന്ന ഒരു ഇടവഴിയിൽ നിന്ന് ഒരു പയ്യൻ മാത്രം വേറൊരു കളറിലെ കൊടിയും പിടിച്ച് ഈ ഗുലാബ് സിന്ദാബാദ് നമ്മുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവനെ അല്ലേ ശ്രദ്ധിക്കുള്ളൂ. ശരിയാ, ആ ശ്രദ്ധ അങ്ങനെയാണ് ഞാൻ ചെയ്തത്, ഞാൻ പാരഡി. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ദാസേട്ടൻ എന്നെ ശ്രദ്ധിക്കാൻ തന്നെ കാര്യം, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പാട്ട് തന്നെ ഞാനൊന്ന് ആത്മാർത്ഥമായിട്ട് കയറി പിടിച്ച് ഇന്നത്തെ ടാസ്ക് പാട്ടുമായിട്ട് ബന്ധപ്പെടുത്താൻ പോവാണ്. എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഉത്തരങ്ങളാ, അതെങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞും പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാലും കറക്റ്റായിട്ട് നിങ്ങൾ ഉത്തരത്തിലെത്തും. അപ്പൊ ഇതുകൊണ്ട് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ടാസ്ക് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. ഞാൻ ചോദ്യം വൃത്തിയായിട്ട് ചോദിക്കും, ആസ് എ ക്വസ്റ്റ്യൻ പോലെ തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിക്കും. പക്ഷെ നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഒരു പാട്ടിലൂടെ. ശരി, അപ്പൊ ഇക്കൽ നിന്ന് തന്നെ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങാൻ പോവാണ്. എന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, മുട്ട് വിരിഞ്ഞാൽ എന്താകും? മുട്ട് വിരിഞ്ഞ മുല്ല. എനിക്ക് അങ്ങനത്തെ ആൻസർ അല്ല വേണ്ടത്, പാട്ടായിട്ട് വരട്ടെ. ശരി, അതായത് മുട്ട് വിരിഞ്ഞാൽ പൂവാകും. ദാസേട്ടൻ എനിക്ക് വേണ്ടി പാടി തന്ന ഒരു പാട്ടുണ്ട്, ഗാന്ധിയൻ എന്ന് പറയുന്ന സിനിമയിൽ, എന്റെ മ്യൂസിക്കില്. ഓക്കെ, അതില് തുടങ്ങുന്നത് പൂവാണ്. പക്ഷെ പൂ കഴിഞ്ഞിട്ട് തിങ്കളെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, പൂ വരുമല്ലോ. അതില് പൂന്തിങ്കളേ മൂവന്തിയായി മുകിലേറ്റു മായല്ലേ നീ, തിരിനാളമേ ഇരുൾ രാത്രിയായി കാറ്റേറ്റു പുലിയല്ലേ നീ, നിഴലാർന്ന നിലാവിൽ ഒരു ചെറുകിളി മൊഴി തേങ്ങുകയായി, പൂന്തിങ്കളി മൂവന്തിയായി. ഗിരീഷ് ഏട്ടനാണ് എഴുതിയത്, ഗിരീഷ് പുത്തഞ്ചേരി. നന്നായിട്ടുണ്ടായിരുന്നു, സൂപ്പർ സ്റ്റാർ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ടാസ്കിന് തന്നെ ആദ്യത്തെ തുടക്കം തന്നെ നല്ല ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങാൻ പറ്റി, നല്ല രസം ഉണ്ടായിരുന്നു. താങ്ക് യു ഇക്ക. പക്രുചേട്ടാ, ഓ നെക്സ്റ്റ് വി ആർ ഡൂയിങ് ദിസ് ടുഗദർ. ഉത്തരനാശിക പാടും, നമുക്ക് നോക്കാം. ഓക്കെ, ഒരു തവണ ട്രൈ ചെയ്യണം. വളരെ സ്വീറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇനി ഉത്തരം അറിയാമെങ്കിൽ പാട്ട് ഏതാന്ന് പറഞ്ഞു കൊടുക്കും, ഇക്കത് പാടിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ലഡു ടേസ്റ്റ് എന്താണ്? മധുരം. പാട്ട് മധുരം ജീവാമൃത, മധുരം ജീവാമൃത ബിന്ദു. ഞാൻ പഠിപ്പിച്ചുതരാം, സംഗീത ക്ലാസ്സാ. മധുരം ജീവാമൃത ബിന്ദു, മധുരം ജീവാമൃത ബിന്ദു. ബിന്ദു ഹൃദയം, ഹൃദയം പാടും, പാടും ലയ, ലയ. ബാക്കി നിനക്കറിയാം. സിന്ധു അറിയാതിരിക്കും, അത്തരത്തിലുള്ള പാട്ടുകളുണ്ട്, ഇങ്ങോട്ടും കൊടുത്തോളൂ കേട്ടോ. അപ്പൊ ലഡുവിന്റെ ടേസ്റ്റ് മധുരം, സൂപ്പർ സൂപ്പർ. ഇനി ഞാൻ രാജചേട്ടനോട് ചോദിക്കുമ്പോഴേ ഉത്തരം പറയാണ്ട് പാട്ട് തന്നെ അങ്ങ് പാടിക്കോണം ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, കാട്ടിലെ രാജാവ്. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചുവാണിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം, എങ്ങും മേഞ്ഞ.
ഇരുന്നു. ആക്ച്വലി പക്രുചേട്ടൻ ഇതിന്റെ പാട്ട് തുടങ്ങിയപ്പോഴേ എനിക്ക് നേരത്തെ പാടിയ പാട്ട് പോലെ തോന്നിച്ചു. ഏത് പാട്ട്? മധുരം ജീവ. അത് ഞങ്ങളുടെ ജ്ഞാനത്തിന്റെ അതാണ്. അങ്ങനെ മാറിപ്പോയതല്ലേ? അതായത് ഞങ്ങളുടെ സംഗീതത്തിൽ ആറാടുമ്പോ പണ്ഡിതന്മാരെ ഏത് പാട്ട് പാടിയാലും സോറി മൈ മിസ്റ്റേക്ക്, ജനഗണമാന പാടിയാൽ ഇത് തന്നെ പറയും. അത് ഞങ്ങളുടെ ആ ഒരു കഴിവാണെന്ന് മനസ്സിലാക്കാം. സോറി സോറി സോറി. അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, മൂന്നുപേരും കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ഇനിയിപ്പോ എന്തായാലും ട്രാക്ക് പിടിയിട്ടില്ല. അപ്പൊ ഞാൻ ഇനി അടുത്ത ചോദ്യം ചോദിക്കാമാണ്. ഇക്ക ചോദ്യം മിക്കോടാണ്. രാത്രിയിൽ ആകാശത്ത് മിന്നിത്തിളങ്ങുന്നത് എന്ത്? മിന്ന മിന്നിക്കും കാലം വന്നാലും നീലാകാശത്തെ മായ നക്ഷത്ര കാവിൽ മിന്നാമട. എമ്മച്ചാനെ തപ്പടിക്കടതീ നാടൻ പാട്ട്ടപ്പാൻകൂത്ത് കൊണ്ടാത്ത മണിന്നട. എമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടി. അതൊരു പാട്ട്, അത് ഞാൻ മ്യൂസിക് ചെയ്ത പാട്ട്. ഇനി ഈ മിന്നി മിന്നാമിനിങ് അല്ലേ? നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമോരുങ്ങി. മതി മതി, നമുക്ക് അങ്ങനെ മതി. ഇനി അടുത്ത ചോദ്യങ്ങളുണ്ട്, എന്നെ ഇഷ്ടപ്പെട്ടു. ശരി, രാജാടാ രാജാനോട് ചോദിക്കണം അടുത്ത ചോദ്യം. കൊതിയോടെ ഇരിക്കാണ്. ഇത്രേ ഉള്ളൂ. തിമിംഗലം ഇല്ലേ, നമ്മുടെ തിമിംഗലം വസിക്കുന്ന സ്ഥലം. കടലേ നീല കടലേ പാടി കേട്ടാ. ഏത് സിനിമയിലെ പാട്ടാ? ദ്വീപാണെന്ന് തോന്നുന്നു. ദ്വീപില് കടലേ നീല കടലേ നിന്നാത്മാവിലെ നീറുന്ന ചിന്തകളുണ്ടോ, നീറുന്ന ചിന്തകളുണ്ടോ. അടിപൊളി, നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പർ. അപ്പൊ പകരുചേട്ടാ, പകരുചേട്ടനുള്ള ചോദ്യം ചോദിക്കട്ടെ. നെറ്റിയിൽ തൊടുന്നത് എന്ത്? സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ ഓരുനീ. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ ഓരുനീ. രാഗാർദ്രമായി രാഗാർദ്രമായി മോഹങ്ങൾ തന്നു. മോഹങ്ങൾ തന്നു രാഗാർദ്രമായി നീ. രാഗാർദ്രമായി മോഹങ്ങൾ തന്നു. മോഹങ്ങൾ തന്നു പ്രേമത്തിൻ. പ്രേമത്തിൻ കഥകളുമായി. കഥകളുമായി പറന്നു വന്നു. പറന്നു വന്നു തെന്നലും തെന്നലേ. പദപ പദപ പദ പദ സരി സദ പദപ പദപ പദ പദ സരി സദ പദ സദ സരി സരി നനി പരി സദ സിന്ദൂര തിലകമായി പുള്ളിക്കുയിലെ പോലെ. നല്ലൊരു, ഞാൻ തുടക്കത്തിൽ ഒരു പവർഫുൾ എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി, ഇത്രയ്ക്കും വോൾട്ടേജ് കൂടിയ ഒരു എപ്പിസോഡ് ആയെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ ഇത്രയും പവർഫുൾ ആണെങ്കിൽ ഇനി ബാക്കി വരാൻ പോകുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ എന്നായിരിക്കും നമുക്ക് കാണണ്ടേ.